അല്ലേലൂയ. അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്കാ നൽകും. ഞാനാണ് കർത്താവ്. നിനക്ക് മുൻപേ ഞാൻ പോകും, നിനക്ക് മുൻപേ ഞാൻ പോകും. എന്തിനാണ്? നിനക്ക് വേണ്ടി വഴിയൊഴുക്കുവാൻ, നിന്റെ മുൻപിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കാൻ കർത്താവ് നിനക്ക് മുൻപേ പോകും. ഹല്ലേലൂയ. ഇരുമ്പ് ഓടാമ്പലുകൾ അവിടുന്ന് ഒടിക്കും, പിച്ചള മാതൃകളെല്ലാം അവിടുന്ന് തകർക്കും. നമ്മുടെ മുൻപില് തകർക്കപ്പെടാതെ നിൽക്കുന്ന എത്ര ശക്തമായ വാതിലുകളും കർത്താവിന് വചനമയച്ചുകൊണ്ട് തകർക്കാനായിട്ട് പോയ കർത്താവ് തന്റെ വചനം അയച്ചുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. സങ്കീർത്തനം 107:20 അവിടുന്ന് വചനമയച്ചുകൊണ്ട് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സകല നാശത്തിൽ നിന്നും ദൈവം തന്റെ മക്കളെ വിടുവിക്കുന്നത് വചനം അയച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. ഏകദേശം 3 വർഷത്തോളമായിട്ട് എനിക്ക് എന്റെ ശരീരത്തില് ഉച്ച മുതൽ ഉറങ്ങാതെ വരെ എല്ലായിടത്തും വേദനയായിരുന്നു. അങ്ങനെ വേദന കൂടി 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 വന്നപ്പോൾ ആരോടും പറയായിരുന്നില്ല. വേദന കൂടി വന്നപ്പോ പിന്നെ നടക്കാൻ പറ്റാതെ ഈ രണ്ട് ഭിത്തി അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിയാൽ മാത്രമേ നടക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയായി. അവസാനം ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു ശരീരത്തിലെ എല്ലാ ബോൺസും ജോയിന്റ്സും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ലൈഫ് ലോങ് കാൽഷ്യത്തിന്റെ ടാബ്ലറ്റ് കഴിക്കുക, അതുപോലെ തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ കൂടുമ്പോഴും വേദനയുടെ ഗുളിക കഴിച്ചോളൂ എന്നവർ പറഞ്ഞു. ബെൽറ്റ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് യേശു ആരുടെ വലിയവൻ എന്ന് ശാലോമിലുള്ള ബ്രദറിന്റെ ടോക്ക് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ബ്രദറിന്റെ ടോക്ക് ആദ്യത്തെ ദിവസം കണ്ടപ്പോ തന്നെ നല്ല പ്രശ്നമാണെന്ന് തോന്നി. പിന്നെ അത് 2-3 ദിവസം കണ്ടപ്പോൾ ബ്രദറെ പല ഇങ്ങനെ ഡിസ്കിന് പ്രശ്നമുള്ളവരെയൊക്കെ തട്ടി സുഖപ്പെടുത്തുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവത്തിന്റെ ഈ ഓർത്തോപ്രീക്ഷ തൊട്ടാൽ മാത്രമേ ഞാൻ സൗഖ്യപ്പെട്ടുള്ളൂ എന്ന്. പക്ഷെ ബ്രദറിനെ കാണാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേർത്തല കൺവെൻഷനിൽ ബ്രദറിനെ സൗഖ്യപ്രാർത്ഥനയുടെ നേരത്തെ ബ്രദറിനെ ആദ്യമായിട്ട് കാണുന്നത്. ബ്രദർ അപ്പൊ വന്നു, ബ്രദറിന്റെ അവസ്ഥ കേട്ടപ്പോഴും ബ്രദർ നിന്ന് പ്രാർത്ഥിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു പരിപൂർണ്ണ സൗഖ്യമാണ്, മോള് കോട്ടയത്ത് വന്നൊന്ന് ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം 28-ാം തീയതി കോട്ടയത്ത് ഞാൻ പോയി ധ്യാനത്തിന് പോയി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സഹബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോ എനിക്ക് ഒട്ടും ഇത്ര പോലും കുനിയാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കിപ്പോ കുനിങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ 25 വയസ്സായി എനിക്ക്, 25 വർഷമായിട്ട് എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഇതുവരെയും പറ്റിയിരുന്നില്ല. അപ്പോ ഞാൻ ഈ രക്തസ്രാവക്കാരിയുടെ കാര്യമൊക്കെ പണ്ട് തൊട്ടേ വായിച്ചിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാഹുബ്രദർ പശുതാത്മാവിനെ നിറഞ്ഞ ഒരാളാണ്, അപ്പൊ സാഹുബ്രദറിനെ തൊട്ട് കഴിഞ്ഞാൽ ഈ ജന്മാനം തൊടിയിച്ചു കഴിഞ്ഞാൽ ആ പശുതാത്മാവിന്റെ ഇത്തിരിയെങ്കിലും അഭിഷേകം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ സാഹുബ്രദറെ സഭ്യപ്രാർത്ഥനയ്ക്ക് മുമ്പ് ബ്രദറിന്റെ അടുത്ത് ചെന്ന് നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിന്റെ സമയത്ത് പുറത്തിറങ്ങിയ സമയത്ത് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് സാഹുബ്രദർ അന്ന് ഇങ്ങോട്ട് നടന്നു വരായിരുന്നു. ബ്രദർ എന്റെ അടുത്ത് വന്ന് പാളുകളുടെ തോളോളം തട്ടിയപ്പോ എനിക്ക് കൊന്തി, അതുപോലെ തന്നെ എന്റെ കൈയും ബ്രദറിന്റെ ഷോൾഡറിന് തട്ടി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ കൈ പോലും ബ്രദറിനെ തട്ടിയിട്ടുണ്ട്, അപ്പൊ പശുതാത്മാവിന്റെ ഇത്തിരിയെങ്കിലും അഭിഷേകം എനിക്കും കിട്ടണമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും കൊന്ത മുട്ട കുത്തി എന്ന് ചൊല്ലാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ദൈവമേ ബെറ്റൊക്കെയിട്ട് നടക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിലാണ്, കാലും നട്ടലും എല്ലാം ദ്രവിച്ച അവസ്ഥയിൽ വേദനയിലായിരുന്നു. പക്ഷേ യേശു നമ്മളെ വലിയ സൗഖ്യത്തിനൊക്കെയാണ് നയിച്ചത്. ഇത് കഥാവിന്റെ വലിയ സ്നേഹമാണ്, കഥാവിന്റെ കരുണയാണ്.